എല്ലാ സമയത്തും അധികാരം കൈയാളാൻ വലിയ താല്പര്യമുള്ളവരാണ് രാഷ്ട്രീയ നേതാക്കൾ പൊതുവെ. ഇവർക്ക് എപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള അധികാരങ്ങൾ കിട്ടിക്കൊണ്ടേ ഇരിക്കണമെന്നാണ് ഉവപ്പ്. പുതിയൊരാൾ ആ മേഖലയിലേക്ക് കടന്നു വരുന്നതിനെ തീരെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത നിരവധി പ്രസ്ഥാനങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ചില ലീഗ് പോലുള്ള ചില പാർട്ടികൾ എന്താണ് മലപ്പുറത്തിനും കോഴിക്കോടിനും പുറത്തേക്ക് വളരേണ്ടതില്ല, അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വലിയ കഴിവുള്ള നേതാക്കന്മാർ വരികയും ഇത്തരം ആ ഇരിക്കുന്ന പൊസിഷനുകളെല്ലാം നഷ്ടപ്പെടുകയും എന്നുള്ള ചിന്താഗതി കൊണ്ടാണ് ലീഗ് പോലും എന്ത് ചെയ്യാത്തത്, സംഘടനയെ വളർത്താത്തത്. കാരണം അങ്ങനെ വളർത്തിക്കഴിഞ്ഞാൽ പല ആളുകളും ഇതിലേക്ക് കടന്നു വന്ന് ഇവരുടെ സ്ഥാനം നഷ്ടപ്പെടും എന്നുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ പുതിയ സ്ഥാനത്തിനായിട്ട് രംഗത്ത് വന്നിരിക്കുന്ന പുതിയ ഒരു രാജ്യസഭാ സീറ്റാണ് ഇപ്പോൾ ലീഗിൻ്റെ മുമ്പിൽ വലിയ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അവർക്കുള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയാണ്. ഈ സീറ്റ് ആർക്ക് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ, ആർക്ക്, ലീഗിനുള്ളിൽ തന്നെ ലീഗിന് കൊടുക്കണോ എന്നുള്ള കാര്യത്തിൽ യു ഡി എഫ് പോലും ഇപ്പോൾ ഒരു തീരുമാനമായിട്ടില്ല. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊരു മൂന്നാം സീറ്റ് നൽകിയില്ല എന്നുള്ള കാര്യങ്ങളിൽ ഭയങ്കരമായ അതൃപ്തിയുണ്ട് എന്നാണ് മാധ്യമങ്ങളിലൂടെ കൊട്ടിക്കൊഴിച്ചുകൊണ്ടിരുന്നത്. ഈ അതൃപ്തിയെല്ലാം നിൽക്കുമ്പോൾ എന്നാ പോയതോ പോയി, ഇനി അടുത്തതായിക്കോട്ടെ, ചേട്ടത്തിയെ കിട്ടിയില്ല എന്നാൽ അനിയത്തിനെയെങ്കിലും കെട്ടാമെന്നുള്ള ലൈനിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലോക്സഭയിൽ മൂന്നാം സീറ്റ് നൽകാത്തതിനാൽ ഇതിൽ വിട്ടുവീഴ്ചയില്ലെന്നാണ് നേതൃത്വം പറയുന്നത്. അടുത്ത ദിവസം നടക്കുന്ന നേതൃയോഗത്തിൽ വിഷയം അവതരിപ്പിക്കും. ജൂലൈയിലാണ് സംസ്ഥാനത്ത് മൂന്ന് സീറ്റ് ഒഴിവരാൻ പോകുന്നത്. ഈ വരുന്നതിൻ്റെ മിനിത മാസം ജൂലൈയിലാണ് സംസ്ഥാനത്തു നിന്നുള്ള മൂന്ന് സീറ്റ് ഇവിടെ ഒഴിവരാൻ പോകുന്നത്. അതായത് എളമരങ്കേരിയും ബിനോയ് വിശ്വം, ജോസ് കെ മാണി എന്നിവരുടെ രാജ്യസഭാ സീറ്റാണ് കേരളത്തിൽ നിന്നും ഉള്ളതിനകത്ത് ഒഴിവരാൻ പോകുന്നത്. ഈ അംഗത്വ കാലാവധി അവസാനിക്കുന്നതോടുകൂടി ഇതിനകത്ത് കൃത്യമായിട്ട് ഓരോ ആളുകൾക്കും ലക്ഷ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് യു ഡി എഫിൻ്റെ സാധ്യതയുള്ള ഏക സീറ്റ് വേണമെന്നാണ് ഇവരുടെ ആവശ്യം. അതായത് ഒരു സീറ്റാണ് യു ഡി എഫിനുള്ളത്, ആ സീറ്റ് ലീഗിന് തന്നെ വേണമെന്നാണ് ലീഗുകാർ പറയുന്നത്. അതായത് വലിയ കോൺഗ്രസിനെയോ മറ്റു പാർട്ടികളെയോ ഒന്നും പറ്റത്തില്ല, ഞങ്ങൾക്ക് തന്നെ ഈ സീറ്റ് കിട്ടിയേ പറ്റൂ എന്നുള്ള നിലപാടിലാണ് ലീഗ്. ഈ ലീഗിന് ഈ സീറ്റ് കിട്ടിയില്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള വലിയ പോർവിളികളും മറ്റു കാര്യങ്ങളും യു ഡി എഫ് കേന്ദ്രങ്ങളിൽ യു ഡി എഫിൻ്റെ നേതാക്കന്മാർക്കിടയിലും വലിയ തോതിൽ ഇവർ ഇപ്പം തന്നെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു, പൊട്ടിച്ചു കഴിഞ്ഞു. കാരണം ഈ സംബോധനയെല്ലാം ഇവർക്ക് എപ്പോഴും ഇങ്ങനെ അധികാരങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങളാണ്. എന്നാൽ പുതിയൊരാൾക്ക് ഇത് ഒരു കൊടുക്കത്തില്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ഇതാണിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ലീഗ് മൂന്നാമതൊരു ലോക്സഭാ സീറ്റിനായുള്ള അവകാശവാദം ഉപേക്ഷിച്ചത് രാജ്യസഭാ സീറ്റ് നൽകാമെന്ന ഉറപ്പിലാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇക്കാര്യം സമ്മതിച്ചതായി നേതാക്കൾ സൂചിപ്പിക്കുന്നു. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞപ്പോൾ യു ഡി എഫിന് ഉണ്ടായിരുന്ന ഒരു മൂന്ന് സീറ്റ് വേണമെന്നുള്ള നിലപാടായിരുന്നു ലീഗിനുണ്ടായിരുന്നത്. രണ്ട് സീറ്റിൽ ഒതുക്കി കളഞ്ഞു എന്നുള്ള ആക്ഷേപം അവർക്ക് അന്നേ ഉണ്ട്. അന്നുപോലെ ഒരു വലിയ തോതിൽ പ്രശ്നമാണ്. അപ്പോൾ വി ഡി സതീശൻ പറഞ്ഞിരുന്നു രാജ്യസഭയിലേക്ക് വരുന്ന സീറ്റ് നിങ്ങൾക്ക് തന്നേക്കാമെന്ന് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. സതീശൻ പറയാൻ ഒരു സാധ്യതയില്ല, കാരണം അധികാരം വിട്ടുള്ളവർ കളിക്കുന്നു, കോൺഗ്രസ് നേതാക്കന്മാർ ഏതായാലും തയ്യാറാകത്തില്ല. സ്വാഭാവികമായിട്ട് ഇവർക്ക് സമ്മതിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ഇനിയിപ്പോൾ വി ഡി സതീശൻ പറയും, എപ്പോൾ പറഞ്ഞു, ആര് പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന്. ഇനി അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക എന്നുള്ള പറയാൻ പോകുന്ന സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. അതൊക്കെ സംഭവിക്കാൻ പോവുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോൾ കൂടുതൽ കൂടുതൽ കൽങ്കുശമാകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അവർ സമ്മതിച്ചിരുന്നു ആ സീറ്റ് കൊടുക്കണമെന്നാണ് ഇപ്പോൾ ലീഗ് പറയുന്നത്. ഇതിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ എതിർപ്പുണ്ട്. ലീഗിന് നിലവിൽ രാജ്യസഭയിൽ ഒരംഗമുണ്ട്, പി വി അബ്ദുൽ വഹാബ്. കോൺഗ്രസിനും ഒന്നേ ഉള്ളൂ, ജെബി മേത്തർ. അതിനാൽ ലീഗിന് രണ്ടാമതൊരു സീറ്റ് കൊടുക്കുന്നതിൽ നേതൃനിരയിൽ കടുത്ത വിയോജിപ്പാണ് ഉള്ളത്. അതായത് അബ്ദുൽ വഹാബ് ഓൾറെഡി അവിടെയുണ്ട്, ഇത് ലീഗിന്റെ പ്രതിനിധി ആണോ എന്ന് പോലും അറിയത്തില്ല. പല ഘട്ടത്തിലും ഡൽഹിയിൽ നിന്ന് പല കാര്യങ്ങളും പാർലമെന്റിൽ പോലും വരാറില്ല എന്നാണ് മറ്റൊരു എം പിമാർ പറയുന്നത്. അതുപോലെ തന്നെ വലിയ പൗരത്വ നിയമ ഭേദഗതി ചർച്ച അടക്കമുള്ള കാര്യങ്ങൾ, അതിൻ്റെ വോട്ടെടുപ്പുള്ള കാര്യങ്ങളിലൊക്കെ ഇവരുടെ പങ്കാളിത്തം എത്രയാണെന്ന് ലീഗുകാർ തന്നെ കണ്ടറിഞ്ഞതാണ്. അതുകൊണ്ടാണല്ലോ സംസ്ഥ ഇവരുമായിട്ട് വലിയ തോതിൽ ഉടക്കിലേക്കൊക്കെ നീങ്ങാൻ കാരണം വലിയൊരു രീതി ഇതാണ്. അപ്പോൾ ഇത്തരത്തിൽ വഹാബ് അവിടെ ഉണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് ആ സീറ്റ് കൊടുക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ കേരളത്തിലെ വലിയ യു ഡി എഫിലെ വലിയ കക്ഷിയായ കോൺഗ്രസിനായിട്ട് ജെബി മേത്ര ഒരാൾ മാത്രമാണ് ഉള്ളത്. എന്തുകൊണ്ട് കോൺഗ്രസിന് തന്നെ രണ്ടാം സീറ്റ് എടുത്തുകൂടാ എന്നുള്ള ചോദ്യമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഉയരുന്നത്. ലീഗിന് രണ്ടാമതൊരു സീറ്റ് കൊടുക്കുന്നതിൽ ഇതോടുകൂടി നേതൃനിരയിൽ വിയോജിപ്പ് ശക്തമായി. പ്രതിപക്ഷ നേതാവ് വാഗ്ദാനം നൽകിയ കാര്യം അറിയില്ലെന്നാണ് പ്രമുഖ നേതാക്കളുടെ നിലപാട്. ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, പ്രതിപക്ഷ നേതാവ് തന്നെ പറയാൻ പോകുന്നുള്ളൂ. അതിനു മുമ്പ് മറ്റു നേതാക്കൾ പറയുന്നത് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയൊരു നിർദ്ദേശം കൊടുത്തായിട്ട് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല, ഞങ്ങളോട് ഈ കാര്യം പറഞ്ഞിട്ടുമില്ല, ഇതൊക്കെ വെറുതെ പറയുന്ന കാര്യങ്ങളാണെന്നാണ് മറ്റു നേതാക്കന്മാർ, കോൺഗ്രസിലെ നേതാക്കന്മാർ പറയുന്നത്. ലീഗിൻ്റെ വെറും ആവശ്യങ്ങളും വെറും ജൽപ്പനങ്ങളും മാത്രമാണെന്നാണ് ഇവരുടെ നിലപാട്.
അതായത് യു ഡി എഫ് കൺവീനറായ എം എം ഹസന് സീറ്റ് നൽകണമെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. കെ പി സി സി പ്രസിഡന്റിന്റെ കസേരയിൽ ഒരാഴ്ചയ്ക്ക് ഇരിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഹസന് തന്നെ സീറ്റ് കൊടുത്ത് രാജ്യസഭയിലേക്ക് അയക്കണം എന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം പറയുന്നത്. മറ്റവർ അംഗീകരിക്കില്ല. സുധാകരൻ ജീവൻ പോയി അംഗീകരിക്കാൻ സാധ്യതയില്ല. കെ സുധാകരൻ പറയും അങ്ങനെ ഒരു സീറ്റ് എം എം ഹസന് കൊടുക്കുന്നതിനോട് അദ്ദേഹത്തിന് യാതൊരു യോജിപ്പും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. സതീശനും കൊടുക്കാൻ സാധ്യതയില്ല, അദ്ദേഹം പ്രതിപക്ഷ നേതാവാണല്ലോ, അദ്ദേഹത്തിനെയും കൊടുക്കില്ല. അപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രമാണ് ഇനി കൊടുക്കാൻ പോകുന്നത്. ഇനി അതിൻ്റെ പേരുള്ള യുദ്ധം കോൺഗ്രസിലും വരാൻ പോകുന്നതേ ഉള്ളൂ. കെ പി സി മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കം രാജ്യസഭയിലേക്ക് നോട്ടമുള്ള നേതാക്കൾ വേറെയുണ്ട്. എന്നാൽ രണ്ടാം സീറ്റ് ഔദാര്യമല്ലെന്നാണ് നേതാക്കളുടെ വാദം. രണ്ട് എം പിമാർ രാജ്യസഭയിൽ നേരത്തെ ഉണ്ടായിരുന്നു, അതിലൊന്ന് വിട്ടുകൊടുത്തത് കോൺഗ്രസുകാർ മറക്കരുത്. ഇത്തരം വിട്ടുവീഴ്ചയ്ക്ക് ഇനി ഇത്തവണ വിട്ടുവീഴ്ചയ്ക്ക് ഇല്ല എന്ന് തന്നെയാണ് ലീഗ് പറയുന്നത്. അതായത് ലീഗ് സ്വരം കടുപ്പിച്ചു കഴിഞ്ഞു. കാരണം ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ, കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത്. ഇതെല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകാറുണ്ട്. ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി തീരുകയും കോൺഗ്രസ് അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കി എടുക്കുകയും ചെയ്യും. ലീഗ് വീണ്ടും ലീഗിൻ്റെ അണികൾ വീണ്ടും വോട്ടുകുത്തികളായി മാറുകയും ചെയ്യും. അതായത് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ പരിപാടിയിൽ സ്വന്തം കൊടി പോലും അടിയറ വെച്ച് കൊടി പോലും പ്രദർശിപ്പിക്കാൻ പോലും അവകാശം കിട്ടാത്തവരാണ് ലീഗുകാർ. അവർക്ക് പിന്നെ ഈ വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അംഗീകരിക്കുക തന്നെ ചെയ്യും. കാരണം ഞങ്ങൾക്ക് ഇതില്ലാതെ പറ്റത്തില്ല. കാരണം നേതാക്കന്മാർ അംഗീകരിക്കില്ല, അണികൾക്ക് താല്പര്യമില്ലെങ്കിലും ചില നേതാക്കന്മാർ ഞങ്ങളിതിങ്ങനെ പോകുകയുള്ളൂ, ഞങ്ങൾക്കിടയിൽ ഡീൽ അങ്ങനെയാണെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ലീഗിന് സീറ്റ് കൊടുക്കാനുള്ള ഒരു സാഹചര്യവും നിലവിലത്തെ അവസ്ഥയിൽ കാണുന്നില്ല. ഇനി അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചാൽ കോൺഗ്രസ്സുകാർ തന്നെ പടവെട്ടി അവർ തന്നെ ഏറ്റുമുട്ടി അതിനകത്ത് വലിയ തോതിലുള്ള അംഗം നടത്താൻ പോകുന്നു. ഏതായാലും വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന രാജ്യസഭാ സീറ്റായിരിക്കും യു ഡി എഫിനുള്ളിലെ ഏറ്റവും വലിയ തർക്ക വിഷയം.